ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു വിളിപ്പാടകലെ നിൽക്കുമ്പോഴും തലവേദനകൾ ഒഴിയാതെ മുന്നണികളും പാർട്ടികളും ഇരട്ടിൽ തപ്പുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ശക്തമാക്കാനാണ് ധാരണയായിട്ടുണ്ടെങ്കിലും മുന്നണികൾക്കുള്ളിലെയും പാർട്ടികളിലെയും പ്രശ്നങ്ങൾ ഓരോ ദിവസവും പുതിയ പുതിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ്. JDSഉം ഗണേഷ് കുമാറും ഇടതുമുന്നണിയുടെ ഉറക്കം കെടുത്തുമ്പോൾ UDF ഏറ്റവും ഒടുവിൽ വീണിരിക്കുന്നത് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിലെ ശശി തരൂരിൻ്റെ പ്രസ്താവനയിലാണ്. ഇത് ലീഗിനുള്ളിൽ വലിയ പ്രതിസന്ധിക്ക് വഴിവെച്ചിട്ടുണ്ട്. തങ്ങളുടെ ഏറ്റവും വലിയ ശത്രു മാർക്സിസ്റ്റ് ആശയങ്ങളാണെന്നുള്ള RSS മേധാവിയുടെ പ്രസ്താവന ആയുധമാക്കി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനുള്ള നീക്കമായിരുന്നു CPM ആസൂത്രണം ചെയ്തത്. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഇക്കാര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതിന് ഊന്നൽ നൽകുകയും ചെയ്തിരുന്നു. 2004ലേതുപോലെ ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് നീക്കം നടത്താനായിരുന്നു CPMൻ്റെ പ്ലാൻ. എന്നാൽ JDS വിഷയം മുന്നണിക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. തുടക്കം മുതൽ തന്നെ വിഷയം സജീവമായി നിർത്തുന്നതിന് കോൺഗ്രസിനായി. അതിനോടൊപ്പം JDS ദേശീയ അധ്യക്ഷൻ ദേവഗൌഡയുടെ പ്രസ്താവന കൂടി വന്നതോടെ വിഷയം സങ്കീർണമായി. ദേവഗൌഡയുമായുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് സ്വതന്ത്ര നിലപാട് സ്വീകരിച്ച് നിലകൊള്ളുമെന്ന് JDS പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ഫലവത്താകുമെന്ന ആശങ്ക മുന്നണിയുടെ ഉറക്കം കെടുത്തുന്നു. JDSൻ്റെ ഈ നിലപാട് തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായേക്കുമോ എന്ന സംശയം CPMനുള്ളിൽ മാത്രമല്ല ഇടതുമുന്നണിയിലുമുണ്ട്. മുന്നണിയുടെ കെട്ടുറപ്പിനെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളതുകൊണ്ട് ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്നില്ലെന്ന പരസ്യ നിലപാടിലാണ് CPM നേതൃത്വം. എന്നാൽ ഇക്കാര്യത്തിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വ്യക്തതയുണ്ടാക്കണമെന്ന നിർദ്ദേശവും CPM JDSന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്നണിക്ക് തലവേദനയാവുകയാണ് KB ഗണേഷ് കുമാറും. നവകേരള സദസ്സ് കഴിഞ്ഞാലുടൻ മുൻ ധാരണ പ്രകാരം ഗണേഷ് കുമാർ മന്ത്രിസഭയിൽ എത്തുമെന്നാണ് ഇടതുമുന്നണി നൽകുന്ന സൂചന. അതുതന്നെ ശക്തമായ പ്രചാരണ ആയുധമാക്കാനാണ് കോൺഗ്രസിൻ്റെ നീക്കം. സോളാർ പീഡന കേസിൽ CBIയുടെ റിപ്പോർട്ട് വന്നപ്പോൾ മുതൽ ഗണേഷിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കം കോൺഗ്രസ് ആരംഭിച്ചിരുന്നു. അന്തരിച്ച ഉമ്മൻചാണ്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടിക്കാണ് കോൺഗ്രസിൻ്റെ PR വിദഗ്ധൻ സുനിൽ കനകോകുലും രൂപം നൽകിയിരിക്കുന്നത്. അതിൽ ഈ ഏറ്റവും ശക്തമായ ആയുധമാക്കി ഗണേഷ് കുമാറിനെ മാറ്റാനാണ് നീക്കം. കഴിഞ്ഞ ദിവസത്തെ കോടതി വിധി കൂടി വന്നതോടെ ഇത് ഇടതുമുന്നണിക്ക് കൂടുതൽ തലവേദനയായി മാറി. UDF ക്യാമ്പിലും പ്രതിസന്ധികൾ ഒഴിയുന്നില്ല. കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ മുന്നണിക്ക് വലിയ തലവേദനയായി തന്നെ തുടരുകയാണ്. പ്രത്യക്ഷത്തിൽ സംഘടനാ സംവിധാനം വളരെ ദുർബലമായിരിക്കുമ്പോഴും പരസ്യമായ വിഴുപ്പലക്കലും ഏറ്റുമുട്ടലുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. KPCC അധ്യക്ഷൻ തന്നെ ഇപ്പോൾ നടത്തുന്ന പര്യടന പരിപാടിയിൽ പല ജില്ലകളിലും ഇക്കാര്യം ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ മണ്ഡലം പ്രസിഡന്റുമാരുടെ നിയമനത്തോടെ ആഭ്യന്തര പ്രശ്നം കോൺഗ്രസിൽ വലിയ രൂക്ഷമായ നിലയിലാണ്. അതിനിടയിലാണ് മുന്നണിക്ക് പുതിയ തലവേദനയായി ഹമാസിനെ തീവ്രവാദ സംഘടനയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തരൂർ രംഗത്തെത്തിയത്. ഇത് മുന്നണിയിൽ മാത്രമല്ല ലീഗിനുള്ളിലും വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു. ഈ വിഷയത്തെ ഒരു പ്രചാരണ ആയുധമാക്കില്ലെന്ന നിലയിലാണ് MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന. അതും CPMനുള്ളിൽ കടുത്ത അതൃപ്തിയുണ്ടാക്കി. MV ഗോവിന്ദൻ പലപ്പോഴും ലീഗ് അനുകൂല നിലപാട് സ്വീകരിക്കുന്നതിൽ പാർട്ടിയിൽ വലിയ പ്രതിഷേധമുണ്ട്. ഇടതുമുന്നണി സർക്കാരിനെ ആവശ്യത്തിനും അനാവശ്യത്തിനും വിമർശിക്കുന്ന UDF തന്നെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല ആയുധം മുന്നിൽ വെച്ച് തന്നിട്ടും അത് ഉപയോഗിക്കാതെ അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ലെന്ന വികാരമാണ് CPMലുള്ളത്. ഏതായാലും ഇരു മുന്നണികളും കരുതലയോടെയാണ് നീങ്ങുന്നത്.